വിശേഷങ്ങളൊക്കെ സുഖാണോ എല്ലാവർക്കും സുഖാണോ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടല്ലേ നിങ്ങളുടെ അമ്മമാര് നിങ്ങളെ സഹായിക്കാറില്ലേ എഴുതാനും വായിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കാറുണ്ടോ ആ വെരി ഗുഡ് അപ്പൊ നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾക്ക് പുതിയ പാഠം പഠിച്ചാലോ പഠിക്കാല്ലേ ഇനി ഏതാ വിഷയമായിട്ട് വന്നിരിക്കുന്ന അറിയോ ഏത് സബ്ജക്റ്റാന്നറിയോ മാത്സ് ആണ് ഒരുപാട് പേർക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ മാത്സ് നല്ല ഇഷ്ടമല്ല എല്ലാവർക്കും മാത്സ് നമ്മൾ എന്താ പഠിക്കുക എണ്ണുവാനായിട്ട് പഠിക്കും കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ആരെങ്കിലും നമ്മളോടൊക്കെ എണ്ണാനോടൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എണ്ണിക്കൊടുക്കണം അല്ലേ അപ്പൊ നമ്മള് എണ്ണാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രം നമുക്ക് അതിന് സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് മാത്സ് പഠിക്കണം ഇല്ലേ ഇല്ലേ ഓക്കെ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചറ് കുറേ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇല്ലേ നമുക്കതൊന്ന് നോക്കിയാലോ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നോക്കിയാലോ ഇതാ ഇവിടെ എന്തൊക്കെ നമ്പേഴ്സ് ഉള്ളേ എന്ന് പറഞ്ഞേ 1, 2, 3, 4 Once more. 1, 2, 3, 4 Yes, very good. 4 വരെ നമ്മൾ പഠിച്ചു അല്ലേ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈവിരലുകൾ ഒന്ന് കാണിച്ച് എങ്ങനെയാ 1 എന്ന് പറയാ 1, 2, 2 Yes, 3, 3, 4 Yes, very good. നല്ല കുട്ടികളാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ പഠിക്കാം ഇപ്പൊ നമ്മൾ 4 വരെ പഠിച്ചു 4 വരെ 1, 2, 3, 4 ഇനി അടുത്ത നമ്പർ ഏതാ നിങ്ങൾക്ക് അറിയണ്ടേ അതിനു മുമ്പ് ഇതേ ഈ ഒരു പിക്ചർ കണ്ട നിങ്ങളെ ഒരു ആൺകുട്ടിയാണ് അല്ലേ ഒരു ബോയ് 1 boy ഈ ബോയ് ഇതാ കൈവിരൽ കാണിച്ചിട്ട് പറയുകയാണ് എൻ്റെ കയ്യിൽ എത്ര വിരലുകൾ ഉണ്ടെന്ന് പറഞ്ഞേ എൻ്റെ കയ്യിൽ എത്ര വിരലുകളുണ്ടെന്ന് പറഞ്ഞേന്ന് പറയാണ് നിങ്ങൾക്ക് എണ്ണാനായിട്ട് അറിയോ നമുക്ക് എണ്ണിക്കൊടുക്കണ്ടേ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മളത് പഠിക്കണം ഇല്ലേ ഒരു നമ്പർ കൂടി നമുക്ക് പഠിക്കാനുണ്ട് ആ കുട്ടിയോട് പറയാതെ നമുക്കത് പഠിക്കാം എന്നിട്ട് നമുക്ക് ആ കൈവിരൽ എണ്ണിക്കൊടുക്കാം ഓക്കെ ആർ യു റെഡി ടീച്ചറുടെ കൂടെ എല്ലാവരും ഉണ്ടോ ഓക്കെ ഡിയർ ചിൽഡ്രൻ അപ്പൊ നമ്മളോട് നേരത്തെ കുട്ടി ചോദിച്ചു എൻ്റെ കയ്യിൽ എത്ര വിരലുകളുണ്ടത് നമുക്ക് എണ്ണി നോക്കാം ഇതാ എല്ലാവരും കൈവിരലെടുത്തേ ഓക്കെ നമുക്ക് ആദ്യം പഠിച്ചിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളെ ടീച്ചർ പറയുന്ന പോലെ നിങ്ങൾ പറയണം 1, 2, 3, 4, 5 നമ്മുടെ കൈവിരലുകൾ എത്ര ഉണ്ട് എത്ര കൈവിരലുകളുണ്ട് നമുക്ക് ഒരു കയ്യിൽ എത്ര വിരലുകളുണ്ട് ഒന്ന് പറഞ്ഞേ ടീച്ചറുടെ ഈ ഇടത് കയ്യിൽ എത്ര വിരലുകളുണ്ട് ഒന്ന് എണ്ണി നോക്ക 1, 2, 3, 4, 5 വൺസ് മോർ 1, 2, 3, 4, 5 5, 1, 2, 3, 4, 5 ഓക്കെ അപ്പൊ നമുക്ക് ആ കുട്ടിയോട് പറയാം ഒന്ന് പറഞ്ഞു കൊടുത്താലോ 5 വിരലുകളാണ് നിന്റെ കയ്യിലുള്ളത് ഓക്കെ ഇവിടെ എഴുതിയത് കണ്ടോ 5 എത്ര വിരലുകളുണ്ട് കുട്ടിയുടെ കയ്യില് 5 ഓക്കെ ഇനി അടുത്ത പിക്ചർ നോക്കിയേ ഈ ഒരു അപ്പൂപ്പൻ വയസ്സായ അപ്പൂപ്പനാണല്ലേ പാവാണല്ലേ നമ്മൾക്ക് ഓക്കെ ഇവിടെ ഇതിന് അപ്പൂപ്പനെ അടുത്തൊരു വലിയ ട്രീ ഉണ്ട് എന്ത് ട്രീയാ ഏത് ഫ്രൂട്ടാ അതിലിരിക്കുന്നേ
ആ മാംഗോസ് ആണല്ലേ, മാങ്ങകളാണല്ലേ. ഈ മാങ്ങയുടെ കളർ കണ്ടോ, നല്ല യെല്ലോ കളർ ആണല്ലേ. നല്ല ടേസ്റ്റിയാണ് മാങ്ങ കഴിക്കാനായിട്ട് അല്ലേ. ഓക്കെ, ഈ മാംഗോ ട്രീ നിന്ന് ഒരുപാട് മാംഗോസ് ഇതാ താഴെ വീണ് കിടക്കുന്നത്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ. അപ്പൊ നമുക്ക് ഈ അപ്പൂപ്പനെ സഹായിച്ചാലോ ഈ കൊട്ടയിലേക്ക് ഇടാൻ. അപ്പൂപ്പന് എണ്ണാൻ അറിയത്തില്ല, വയസ്സായി കഴിഞ്ഞില്ലേ. അപ്പൊ അപ്പൂപ്പന് എന്തറിയില്ല, എണ്ണാൻ അറിയില്ല. നമുക്ക് ഈ മാംഗോസ് അപ്പൂപ്പന്റെ കൊട്ടയിലേക്ക് എണ്ണിയിട്ട് ഇട്ട് കൊടുക്കാം. റെഡിയാണോ, റെഡിയാണോ? എന്നാ എല്ലാവരും എണ്ണിക്കോളൂ, എണ്ണി തുടങ്ങിക്കോളൂ. ആ വൺ ടൂ ത്രീ ഫോർ ഫൈവ്. യെസ്, ഇവിടെ എത്ര മാങ്ങ ഉണ്ടായിരുന്നു, അഞ്ച്. ഫൈവ് മാംഗോസ് ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ നമ്മൾ ഈ അപ്പൂപ്പന് കൊട്ടയിലാക്കി കൊടുത്തു. ഈ അപ്പൂപ്പൻ കൊട്ടയുമായിട്ട് സന്തോഷത്തോട് പോവാണ്. അപ്പൊ നമ്മൾ അപ്പൂപ്പന്റെ കൊട്ടയിൽ എത്ര ഉണ്ടോ ഒന്ന് നോക്കിയതാ. കൊട്ടയിലെ മാംഗോ ഉണ്ടോ ഒന്ന് എണ്ണി നോക്കിയേ, തൊട്ട് ഒന്ന് തൊട്ട് എണ്ണി നോക്കിയേ. വൺ ടൂ ത്രീ ഫോർ ഫൈവ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, ആര് ക്ലിയർ? ആ പൂപ്പൻ സന്തോഷത്തോട് കൂടി പോയി, പോയി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ടീച്ചറോട് കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താണെന്നറിയോ, ഇതെന്താണെന്നറിയോ, ഇതില് ഈ ഒരു ബൗളിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. നിങ്ങൾ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇതിലെ. പെൺകുട്ടികളൊക്കെ കളിക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, അതുപോലെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ കൊട്ടയിലോട്ട് ഇട്ട് വെക്കണം. ഈ ബാസ്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇട്ട് വെക്കണം. അതിന് നമുക്ക് എണ്ണണം. നമ്മൾ എത്ര വെജിറ്റബിൾസ് ഉണ്ട് നമുക്ക് എണ്ണി നോക്കിയാലോ. ഓക്കെ, വൺ ടൂ ത്രീ ഫോർ ആൻഡ് ഫൈവ്. അപ്പൊ എത്ര വെജിറ്റബിൾസ് ഉണ്ടത്, ഒന്ന് എണ്ണി നോക്കിയേ, ഒന്ന് എണ്ണി നോക്കിയേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, ഫൈവ് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ ബാസ്കറ്റിലോട്ട് അത് ഇടാം. ഓക്കെ, വൺ ടൂ ത്രീ ഫോർ ആൻഡ് ഫൈവ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കാലിയായി. അപ്പൊ നമ്മള് കളിക്കാനായിട്ട് ഈ ബാസ്കറ്റിലേക്ക് എന്ത് ചെയ്തു, എന്ത് ചെയ്തു, ഇട്ട് വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നാളെ കളിക്കുമ്പോഴും ഇതുപോലെ ഒതുക്കി വെക്കണ്ടേ. ഒതുക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം കളിക്കാനായിട്ട് അതുപോലെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ബാസ്കറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. ഓക്കെ, അപ്പം ഈ ബാസ്കറ്റിലുള്ള എത്ര വെജിറ്റബിൾസാണ് നിങ്ങൾ കണ്ടേ, ഫൈവ് അല്ലേ. ഫൈവ് വെജിറ്റബിൾസ് അല്ലേ, എത്രയാണ്, ഫൈവ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. വൺ ടൂ ത്രീ ഫോർ ഫൈവ്. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, അടുത്ത പിക്ചർ വരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതിൽ കാണുന്ന ചിത്രത്തിൽ ഞാൻ പറയത്തില്ല, നിങ്ങൾ തന്നെ എണ്ണിയിട്ട് എനിക്ക് തെറ്റപ്പെടുത്തു തരണം. ഓക്കെ ആണോ, ഓക്കെ ആണോ? ഒന്ന് കൈ പൊക്കി, ആർ യു റെഡി? എല്ലാം റെഡിയാണോ, ആർ യു റെഡി? യെസ്, എല്ലാവരും കാണിച്ച്, യെസ് കാണിച്ചേ, യെസ്. ഓക്കെ, ഇവിടെ എന്താണ് പിക്ചറ്, ഇത് എന്താ, ഒരു കോഴിക്കൂടാണ് അല്ലേ, ഒരു കൂപ്പ് അല്ലേ, ഒരു കോഴിയുടെ കൂടാണ് അല്ലയോ. ഈ കോഴിക്കൂട്ടിൽ ആരാ താമസിക്കുക, ആ കോഴിയാണ്, ഹെന്നാണ് താമസിക്കുക അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് കോഴി ഉണ്ടോ, അതിലൊരു കൂടുണ്ടോ, ആ അതിലെ കോഴികൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ കൂട്ടിൽ ഒരു കോഴിയുണ്ട്, ഒരു അമ്മ കോഴിയാണ്. ഓക്കെ, ഇതാ, ഇതാരാ, ഒരു ഗേൾ, ഒരു പെൺകുട്ടിയാണ്. നിങ്ങളെ പോലത്തെ സുന്ദരി കുട്ടിയാണിത് അല്ലേ. ഏ, നിങ്ങളെ പോലെയുള്ള ഒരു ചെറിയ കുഞ്ഞു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയോട് അമ്മ പറഞ്ഞു, നീ മോളെ പോയിട്ട് ആ കോഴിക്കൂട്ടിൽ നിന്ന് കോഴി എത്ര മുട്ട ഇട്ടിട്ടുണ്ടോന്ന് നീ ഒന്ന് പോയി നോക്കിയേ, എന്നിട്ട് അതിൽ നിന്നൊന്നും എടുത്തു വെക്കൂ എന്ന് പറഞ്ഞു വെച്ചതാണ്.
പക്ഷെ കുട്ടി എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി കോഴിക്കൂടിനടുത്തെത്തി. അപ്പോഴോ ഒരുപാട് എഗ്ഗുണ്ട്, ഒരുപാട് എന്തുണ്ട്, എഗ്സ് ഉണ്ട്. അപ്പൊ ഒരുപാട് എഗ്ഗുകൾ കണ്ടപ്പോ അതിന് വിഷമായി. കാരണം എന്താ, ആ കുഞ്ഞിനെ എണ്ണാൻ അറിയില്ല, കുഞ്ഞിനെ എണ്ണാൻ അറിയില്ല. അമ്മ ചോദിക്കും, എത്ര എഗ്ഗാ നിങ്ങൾക്ക് കിട്ടിയത് മോളെന്ന് ചോദിക്കില്ലേ. അപ്പൊ ഒരു ഉത്തരം പറയണ്ടേ? അതിനാ കുട്ടിയെ നമുക്ക് സഹായിച്ചാലോ? നിങ്ങൾ സഹായിക്കുവോ? ഓക്കെ, ഇന്ന് നമുക്ക് ആ കോഴിക്കൂടിനടുത്തേക്ക് പോവാം. ഓക്കെ, ഇതാ ഒരു കോഴിക്കൂടുണ്ട്, അതിലൊരു കോഴിയുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി കോഴിയെ നമുക്കൊന്ന് പറഞ്ഞു വിടാം. ഓക്കെ, ഇതാ കോഴിക്കൂടിൻ്റെ അടുത്തുള്ള മുട്ടകളൊക്കെ ഈ കുട്ടി പെറുക്കി വെച്ചിട്ടുണ്ട് താഴേക്ക്. കണ്ടോ, കണ്ടുവോ? ആ ഇന്നതൊന്ന് എണ്ണിക്കേ, എല്ലാവരും ഒന്ന് എണ്ണിക്കേ. ആ യെസ്, എത്ര മുട്ടിയാണ്, എത്ര എഗ്ഗാ കിട്ടിയേ? അഞ്ച് അല്ലേ? എങ്ങനെയാ എണ്ണേ നിങ്ങളെ? ഒന്നും കൂടി ഉറക്കെ എണ്ണിയേ. വൺ, ആ ടു, ത്രീ, ഫോർ, ഫൈവ്. യെസ്, ആ പെൺകുട്ടിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അവളെ നിങ്ങൾ സഹായിച്ചതിന്. ആ കുട്ടി സന്തോഷത്തോടു കൂടി ആ എഗ്ഗൊക്കെ എടുത്തിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് ഏത് നമ്പറാ പഠിച്ചേ? ഇത് ഏത് നമ്പറ്? ദാ വലിയ വയറൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ആള്. ഇതാരാണ്? ഫൈവ്. ഫൈവ് ഒന്ന് നോക്കിയേ. Five. F I V E. Five. Okay? അപ്പൊ നമ്മളെ ഫൈവ് നിങ്ങൾ കണ്ടോ? ഫൈവ്, ഈ ഫൈവ് ഒക്കെ ടീച്ചർ എഴുതാനായിട്ട് നിങ്ങൾക്ക് പിന്നീട് പഠിപ്പിച്ചുതരാം. ഇപ്പൊ നിങ്ങളിത് നമ്പേഴ്സ് പഠിച്ചാൽ മതി. ഓക്കെ, എണ്ണാൻ പഠിക്കണം. ഓരോ പിക്ചർ വെച്ചിട്ട് എത്ര എണ്ണാണെന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നിങ്ങളുടെ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ഏത് നമ്പർ? ഫൈവ്. ഉറക്കെ പറഞ്ഞേ, ഫൈവ്. അപ്പൊ നമ്മളൊന്ന് ഫൈവ് വരെ എണ്ണി നോക്കാം. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചോ? Okay, are you clear? Ah, very good. അപ്പോൾ ഇന്ന് നമുക്കൊരു നിങ്ങൾ നമ്പേഴ്സ് ഒക്കെ പഠിച്ചതല്ലേ, അപ്പം നമുക്ക് ചെറിയ കൈ കളിക്കാം. നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ? 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 ഇഷ്ടമാണല്ലേ. ഓൾ സ്റ്റാൻഡ്. അപ്പം നമ്മൾ ഇനി ഏത് നമ്പേഴ്സാണ് പഠിച്ചേ? ഏത് നമ്പറാണ് നമ്മൾ പഠിച്ചേ? എല്ലാവരും ഉറക്കെ പറയും ചെയ്യണം, അതുപോലെ തന്നെ കൈവിരലുകൾ ഉയർത്തി കാണിക്കുകയും ചെയ്യണം. ഏതാ പഠിച്ചേ? ഫൈവ്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര വിരലുകളുണ്ട്? നമ്മുടെ കയ്യിൽ എത്ര വിരലുകളുണ്ട്? ഒരു കയ്യിൽ എത്ര വിരലുകളുണ്ട്? നമ്മുടെ വലത് കയ്യിൽ എത്ര വിരലുകളുണ്ട്? അഞ്ച്. ഫൈവ്. ഉറക്കെ പറയൂ, ഫൈവ്. ഉറക്കെ പറ, ഫൈവ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ടീച്ചർ വൺ എന്ന് പറയുമ്പോ വൺ ക്ലാപ്പ്, ടു എന്ന് പറയുമ്പോ ടു ക്ലാപ്പ്, ത്രീ എന്ന് പറയുമ്പോഴോ വൺ ടു ത്രീ, ഫോർ എന്ന് പറയുമ്പോ വൺ ടു ത്രീ ഫോർ, ഫൈവ് എന്ന് പറയുമ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഓക്കെ, ടീച്ചർ പറയുള്ളൂ നിങ്ങളെ ക്ലാപ്പ് അടിക്കണം. ഓക്കെ, വൺ, ആ വെരി ഗുഡ്, ടു, ത്രീ, ഫോർ, യെസ്, ലാസ്റ്റ് ഫൈവ്. ഫൈവ്. ഓക്കെ, ഓക്കെ. നമുക്കൊന്ന് മഴ വേവിപ്പിച്ചാലോ? പുറത്ത് നല്ല മഴയാണല്ലേ, അപ്പൊ നമുക്ക് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് മഴ പെയ്താലോ? ടീച്ചർ വൺ എന്ന് പറയുമ്പോ വൺ ഫിംഗർ, ടു എന്ന് പറയുമ്പോ ടു ഫിംഗർ, ത്രീ എന്ന് പറയുമ്പോ ത്രീ ഫിംഗർ, ഫോർ എന്ന് പറയുമ്പോ ഫോർ ഫിംഗർ, ഫൈവ് എന്ന് പറയുമ്പോ. ഓക്കെ, റെഡി, വൺ, ടു, ത്രീ, സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ,
ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും 5 പഠിക്കുക 5 വരെ നല്ല കുട്ടികളായിട്ട് പഠിക്കണം ഓക്കെ എന്നിട്ട് വേണം ടീച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എഴുതാനായിട്ട് പറയും വരയ്ക്കാനായിട്ടൊക്കെ താങ്ക് യു ചിൽഡ്രൻ ബൈ ബൈ